ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിലാട്ടോ ക്രാഫ്റ്റോ ഒന്നുമല്ല, ഒരു ക്യൂ ആൻഡ് എ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ക്യൂ ആൻഡ് എ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണമെന്നും പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ആൻസറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് എനിക്ക് ഭയങ്കര 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 താങ്ക്സ് പറയാനുണ്ട്. കാരണം നമ്മുടെ ചാനൽ 6K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാനുള്ള കാരണം. ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം കുറേ പേര് എൻ്റെ ഫേസ് കാണാൻ ആഗ്രഹമുണ്ട്. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്താ ഫേസ് കാണിക്കോ, മുഖം കാണിക്കോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളത്, ഫേസ് കാണിക്കാനൊന്നും എൻ്റെ ഹസ്ബൻഡിന് താല്പര്യമില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ഫേസ് കാണിക്കുക? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഞാൻ ഫേസ് കാണിക്കുന്നതിന് പകരമായിട്ടാണ് ഇതിൻ്റെ വിഷ്വൽസ് ഞാൻ എറണാകുളം പോയപ്പോഴൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസിൻ്റെ വിഷ്വലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ് ഒന്നും കാണുന്നില്ല ആ ഒരു പേരും പറഞ്ഞ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരുടെ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മീനാജോസ് ക്രിയേറ്റിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ഇത്തായുടെ റിയൽ നെയിം, എൻ്റെ നെയിം ഫസ്ല എന്നാണ്. അതിനെയാണ് ഞാൻ ചാനലിനും പേരിട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, മൈ ലൈഫ് സ്റ്റൈൽ ബൈ ഫസ്ല. അപ്പം അതിൽ എൻ്റെ ഉള്ള പേര് എൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ, അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല, ഞാൻ ചാനൽ തുടങ്ങാനുള്ള കാരണം എൻ്റെ അനിയനാണ്. അവൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ചാനൽ. പിന്നെ സ്ഥിരമായി കാണുന്ന ക്രാഫ്റ്റ് ചാനൽ, സ്ഥിരമായിട്ട് കാണുന്ന ക്രാഫ്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ നവാൾസ് ക്രിയേറ്റീവ് ആയി കാണലുണ്ട്. പിന്നെ അർച്ചന ദേവ് സി എസ് അങ്ങനത്തെ കുറച്ച് ചാനൽസൊക്കെ കാണാറുണ്ട് ക്രാഫ്റ്റ് ചാനൽ. പിന്നെ ഇത്ത എനിക്ക് യൂട്യൂബിൽ സപ്പോർട്ട് കുറവാണ്, ഇത്തടി വ്യൂവേഴ്സിനോട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിൻ അലി 123 എന്ന് പറയുന്നൊരു അക്കൗണ്ട് എന്നാണ് കേട്ടോ. ഇത്താൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഉപ്പ ഉമ്മ, നമ്മൾ മൂന്ന് മക്കളാണ്. ഞാനാണ് മൂത്ത ആള്, പിന്നെ രണ്ട് അനിയന്മാരുണ്ട്, പിന്നെ ഹസ്ബൻഡ് മോള്. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഉമ്മ ഉമ്മാമ, അവരും മൂന്ന് മക്കൾ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് രണ്ടാമത്തെ ആളാണ്, മൂത്തതൊരു ഇക്കാക്കിയുണ്ട്, പിന്നെ ഒരു അനിയത്തി കൂടിയുണ്ട്. അവരെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് സെറ്റിൽഡ് ആണ്. പിന്നെ ചാനൽ തുടങ്ങാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു യൂട്യൂബ് ജേണി പോലെ പറയാം. പിന്നെ ഹോം ടൂർ ചെയ്യുന്നതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഹോം ടൂർ ഇൻഷാല്ല ചെയ്യാം, വൈകാതെ തന്നെ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അബ്ദുസലാം ചെറുശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ട് എന്നാണ് കേട്ടോ. വീട് എവിടെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം മട്ടന്നൂർ എല്ലാവർക്കും പരിചയമായിരിക്കും, കാരണം നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് മട്ടന്നൂരാണല്ലോ. അപ്പോൾ എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവും. അപ്പോൾ മട്ടന്നൂരാണ് കേട്ടോ പ്ലീസ്. അടുത്ത ക്വസ്റ്റ്യൻ FT ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ട് എന്നാണ്. എവിടെയാണ് പഠിച്ച്, എന്താ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 7th വരെ കല്ലൂർ ന്യൂ UP സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ 8th മുതൽ 12th വരെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂള്. പിന്നെ ഡിഗ്രി പഠിച്ചത് പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂരാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പഠന വിവരങ്ങൾ. പിന്നെ എന്താ ചെയ്യുന്നതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഓരോ വീഡിയോസൊക്കെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, നിങ്ങളോരോരുത്തരുടെയും കമൻറ്റൊക്കെ വായിച്ച് ഇങ്ങനെ പോകുന്നു. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഷെറിനാണ്. ആൻറ്റി എപ്പോഴെങ്കിലും പ്രശസ്തനായ ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന്. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ശൈലജ ടീച്ചറില്ലേ, ആരോഗ്യമന്ത്രി, അവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥി കൂടിയാണ് കേട്ടോ. പിന്നെ പ്രശസ്തനാവാൻ ആൻറ്റി ആഗ്രഹിക്കുന്നുണ്ടോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. പ്രശസ്തനാവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും, അതുപോലെ തന്നെ എനിക്കും പ്രശസ്തനാവണം എന്ന് തന്നെയുണ്ട്. പക്ഷേങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞു യൂട്യൂബറല്ലേ, അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് മെച്ചപ്പെട്ട് ഒരു അഞ്ചാറ് ആൾക്കാരൊക്കെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആവണം എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഇൻഷോട്ടാണ്. ഞാൻ വീഡിയോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഈ ഒരു നിമിഷം വരെ ഞാൻ ഇൻഷോട്ട് അല്ലാണ്ട് വേറെ ഒരു എഡിറ്റിംഗ് ആപ്പും യൂസ് ചെയ്തിട്ടില്ല. ഇൻഷോട്ടാണ് നമ്മുടെ മെയിൻ എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഞാൻ കുറേ എഡിറ്റിംഗ് ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് കുറേ പരീക്ഷിച്ച് നോക്കി, പക്ഷേങ്കിൽ എനിക്ക് ഒന്നിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇൻഷോട്ടിലാണ്. അതുകൊണ്ട് ഞാൻ ഇൻഷോട്ട് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് വീഡിയോ എടുക്കുന്നത് എന്തിലാണെന്ന്. ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിലാണ്. ഒരു ട്രൈപോഡും ഉണ്ട്, ഒരു ഫോണും ഉണ്ട്. അതിൽ തന്നെ വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യൽ, അപ്ലോഡ് ചെയ്യൽ എല്ലാം അതിൽ തന്നെയാണ്. ആ ഒരു ഫോണിലാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ഇങ്ങനെ പോകുന്നത്.
പിന്നെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും പേര് അറിയാൻ നിന്നാൽ ചിലപ്പോൾ ഒരാളെ മിസ്സായി പോകും, അപ്പോൾ അവർക്കൊരു വിഷമമായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. കുറേ കുറേ ആൾക്കാരുണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം എന്നെ തിരിച്ചറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടണം. അപ്പോൾ എൻ്റെ ഫോട്ടോ ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ ആർക്കും എന്നെ അറിയില്ല. ഒരു ചാനലുണ്ടെന്ന് ഒന്നും എവിടെയെങ്കിലും പോയാലോ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒന്നും തിരിച്ചറിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കിങ് ടെക് അഷ്റഫാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇത്രയും വ്യൂസ് ഉണ്ടോ അതോ എന്നെപ്പോലെ 5-6 വ്യൂസ് മാത്രമാണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇത്രയും വ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു 35-40, ഏറി വന്നാൽ 100-150 ആ ഒരു വ്യൂസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പിന്നെയാണ് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഈ ഒരു അടുത്ത ഒരു നവംബർ ആ ഒരു സമയത്ത്, കഴിഞ്ഞ നവംബറിൽ ആ ഒരു ടൈമിലാണ് എനിക്ക് വ്യൂസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അതുവരെ അത്രയും വ്യൂസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പാത്തൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് നിന്നാണ്. ഞാനൊരു യൂട്യൂബറാണ്, യൂട്യൂബ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടിപ്സ് പറഞ്ഞുതരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടിപ്സൊക്കെ പറഞ്ഞുതരാനും മാത്രം വലിയൊരു യൂട്യൂബറൊന്നും അല്ല, എന്നാലും ആ ഒരു 1 ഇയറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും ഇടാൻ വേണ്ടിയിട്ട് നോക്കണം. മിനിമം 3 വീഡിയോ ഇടുക. പിന്നെ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ എന്താ പറയുക, നമ്മൾ വീഡിയോസ് ഒരിക്കലും നിർത്തരുത്. നമ്മൾ വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ബാക്കടിച്ച് പോകരുത്. കാരണം നമ്മളെയും കാത്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഒന്ന് ക്ലിക്കായി കിട്ടാൻ, ആ ഒരു ക്ലിക്ക് മതി നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ. ആ സബ്സ്ക്രൈബർ നമ്മളിനി വീഡിയോ ഇടുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ നമുക്ക് ചാനലും ഗ്രോ ഉണ്ടാവും. അപ്പോൾ ഈ ടിപ്സ് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആൻഡ്രീസ ആൻ ടെസ്മെരിയാണ്. ചാനൽ തുടങ്ങാൻ സപ്പോർട്ട് ചെയ്തത് ആരെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ചാനൽ തുടങ്ങാൻ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ബ്രദറാണ്. അവനാണ് എനിക്കൊരു ചാനൽ, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നതും ഒരു ചാനൽ തുടങ്ങി തന്നതും എല്ലാം അവൻ തന്നെയാണ്. അവനാണ് ആ ടൈമിൽ എൻ്റെ ബെസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. ആരും ഫാമിലി എന്നാണെങ്കിലും ആരും നോ എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. പിന്നെ ഉമ്മാക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. കാരണം എൻ്റെ ആ ഒരു സംസാരമൊന്നും അത്ര ഒരു വൃത്തിയില്ല എന്നൊക്കെ പറയാറുണ്ട്. ആ ടൈമിലെ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണെന്ന്. പിന്നെ ഉമ്മാക്കാണ്, ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഉമ്മാനെയാണ് കേൾപ്പിക്കാറ്. അപ്പം ഉമ്മ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ ഇത് മാറ്റിക്കോ അങ്ങനെ പറഞ്ഞുതരാറുണ്ട്. ഇപ്പം നല്ല സപ്പോർട്ടാണ് കേട്ടോ. ആദ്യത്തെ ആ ഒരു ടൈമിൽ കുറച്ചൊരു ബാക്കൗട്ട് കാണുക. ഇപ്പം എനിക്ക് ബോട്ടിൽ കളക്ട് ചെയ്തു തരാനാണെങ്കിലും, അല്ലെങ്കിൽ ഞാനൊരു ദിവസം മടി പിടിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പറയും വീഡിയോ എടുക്ക് ഇടുന്നില്ലെന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അവളും ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. അവൾക്കും ചാനലുണ്ട് കേട്ടോ. നമ്മൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. ഇപ്പം വീഡിയോസൊന്നും അവൾ ഇടാറില്ല. അതുകൊണ്ട് ചാനൽ ഇപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ സ്റ്റോപ്പായിട്ടാണ് ഉള്ളത്. റീച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻഷാസ് വേൾഡ് എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്. അവൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഉപ്പയും ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വേണമെന്നെല്ലാം പറഞ്ഞാലെല്ലാം വാങ്ങി തരാനൊക്കെ അവർ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഉപ്പാക്കെല്ലാം ആദ്യം ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ ഒരു ടൈമിലെല്ലാം വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവാണ്. ആ ടൈമിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. ഉപ്പാക്ക് പരിചയമുള്ള എല്ലാവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. ഉപ്പാക്ക് ഒരു മടിയോ കാര്യമോ ഒന്നുമില്ല. ഇങ്ങനെ ചാനൽ വ്യൂസ് കുറവാണ്, അത്രയും വ്യൂസ് ഉള്ളൂ. ഞാൻ പോലും ചാനലുണ്ടെന്ന് പറയാൻ മടിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഉപ്പ് ഇങ്ങനെ സപ്പോർട്ട്, ഇങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഹസ്ബൻഡ് എന്തായാലും നിർത്തണ്ട, കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്തത് ഹസ്ബൻഡാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവർക്കും അറിയായിരിക്കും യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും എയിം എന്ന് പറയുന്നത് 4000 ഹവേഴ്സ് വാച്ച് ടൈമും പിന്നെ 1000 സബ്സ്ക്രൈബറും ആണ്. ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ ആ ഒരു ടൈമിലെല്ലാം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ താഴെയാണ് വ്യൂസ് ഉള്ളത്, സോറി സബ്സ്ക്രൈബർ ഉള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ പറയും, ഞാൻ എനിക്ക് കഴിയുന്നില്ല, ഞാൻ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യലാണ് എന്നിങ്ങനെ പറയുമ്പോൾ പറയും ഇനിയുണ്ടല്ലോ 3 മാസം, ഇനിയുണ്ടല്ലോ 4 മാസം, അങ്ങനെ പറഞ്ഞിട്ട് അത് അതിനുള്ളിലാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഒരു കൊല്ലത്തിനിടയിൽ തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടോ. അപ്പോൾ ഉണ്ടായ സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവാണ്. ഇനിയുള്ളത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. അവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ. അവർ നോ പറഞ്ഞാൽ എന്തായാലും ഞാൻ വീഡിയോസ് ഇടാൻ നിൽക്കില്ല, അത് ഉറപ്പാണ്. അപ്പം ഞാൻ ഓരോ ബോട്ടിലാട്ട് ചെയ്യുമ്പോഴും ഒരു തെങ്ങിൻ്റെ പൂക്കളും പിന്നെ അടക്കേണ്ട ആ ഒരു തൊപ്പിയൊക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബോട്ടിലാട്ടൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് കളക്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉമ്മാമയും ഇളയമ്മയൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ വീഡിയോസ് ഇടാനും. അപ്പോൾ ഇങ്ങനെ ചോദിക്കും കാണുന്നുണ്ട് വ്യൂസ് ഉണ്ടോയെന്നല്ല, അവരിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഫാമിലി ഇല്ലാണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ചാനൽ ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാവരും കട്ടക്ക് കൂടെ നിൽക്കുന്ന
ആൾക്കാരാണ്. അടുത്തോസ്റ്റിൻ മിച്ചു മെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ്? ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എൻ്റെ അനിയൻ്റെ നിർബന്ധമാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യൂട്യൂബ് മണി വന്നോന്നാണ്. യൂട്യൂബിൽ നിന്ന് ഇൻകം വന്നിട്ടില്ല, പരസ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട്, യൂട്യൂബ് ഇൻകം കിട്ടിയിട്ടില്ല. എന്തായാലും ഞങ്ങൾക്ക് യൂട്യൂബ് മണി എൻ്റെ കയ്യിൽ കിട്ടുമ്പം അത് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഈ ഒരു ലെവൽ വരെ എത്താൻ വേണ്ടിയിട്ട് പറ്റിയത്. അതുകൊണ്ട് അതെന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കും കേട്ടോ. പിന്നെ ബോട്ടിൽസ് എവിടുന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബോട്ടിൽസ് ആദ്യമെല്ലാം ബോട്ടിൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു ചാനലുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ബോട്ടിലായിട്ട് ചെയ്യുന്ന വിവരമൊന്നും ആർക്കും അങ്ങനെ പരിചയമില്ലാത്ത ഒരു ടൈമാണ്. അപ്പം എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ പിന്നെ ഞാൻ ബോട്ടിലായിട്ട് ചെയ്യുന്നെല്ലാം അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ചുമട്ടാ പിള്ളേഴ്സെല്ലാം കൊണ്ടുത്തരാറുണ്ട്. പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ബോട്ടിൽ അവരെ കൈമ കിട്ടിയില്ലെങ്കിൽ കൊണ്ടുത്തരും. പിന്നെ ഞാൻ ബോട്ടിൽ കളക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ എഡിറ്റിംഗ് ആപ്പും തംബ്നെയിൽ ആപ്പും ചോദിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ആപ്പ് ഇൻഷോട്ടാണ് കേട്ടോ, അത് ഞാൻ ഇപ്പോഴും ഇൻഷോട്ട് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. തംബ്നെയിൽ ആപ്പ് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻഷോട്ടിൽ തന്നെ നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പിക്സൽ ആപ്പ്, സ്നാപ്സീഡ് അതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നത് രണ്ട് ആപ്പാണ് തംബ്നെയിലിനായിട്ട്. ഒന്ന് പിക്സാർട്ടും പിന്നെ ഒന്ന് പിക്സ് കിറ്റും ആണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് തംബ്നെയിൽ ആപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രീ ഹാൻഡ് ഗാലറിയും ബോട്ടിലായിട്ട് ചെയ്യാൻ ബോട്ടിൽ എവിടുന്നാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അടുത്തത് ക്വാൻഡ്രാ ഗെയിമറാണ് ചോദിച്ചിട്ടുള്ളത്, ബോട്ടിലാർട്ട് കളക്ഷൻസ് വീഡിയോ ഇടണം എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എല്ലാ ബോട്ടിലും ബോട്ടിലാർട്ടിൻ്റെയും കളക്ഷൻസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം ഞാൻ കുറേ ബോട്ടിൽസ് ബോട്ടിലാർട്ട് ചെയ്തതൊക്കെ എൻ്റെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റൂല. എന്നാലും എൻ്റെ കയ്യിൽ ഇപ്പം ഇനി ബാക്കിയുള്ള കുറച്ച് ബോട്ടിലാർട്സൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇൻഷാല്ലാ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ സിജന രാജേഷ് ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ എന്നാണ്. അങ്ങനെ സെക്കൻഡ് ചാനൽ തുടങ്ങാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ ഒരു ചാനലും കൊണ്ട് ഇങ്ങനെ പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വ്ളോഗും ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ് ചാനൽ, ഒരു വ്ളോഗ് ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതും തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൊന്നും പറഞ്ഞേക്കണേ. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് ചെയ്യാം, പക്ഷെ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ചെയ്യാം, ഉറപ്പാണ്. ഉറപ്പായിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഷിബിലി ഷിബിലി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് എന്നാണ് കേട്ടോ. ഇത് നമ്മുടെ ചൈത്രക്കുട്ടിയാണ്. സ്ഥിരം കമൻ്റ് ഇടുന്ന 6 പേരെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പേര് പറയുന്നില്ല കേട്ടോ. ഒരാളെ മിസ്സായി പോയാൽ അവർക്കും ഒരു വിഷമമായിരിക്കും, എനിക്കും ഒരു വിഷമമായിരിക്കും. അതുകൊണ്ടാണ് എഡിറ്റിംഗ് ആപ്പ് ഇൻഷോട്ടാണ്. പിന്നെ ഹോം ടൂർ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹോം ടൂർ ചെയ്യാം, നമുക്ക് വൈകിക്കാണ്ട് ചെയ്യാം. പിന്നെ ചേച്ചീൻ്റെ വീട്ടിലരക്കിയിട്ടുണ്ടെന്ന് അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കൺഗ്രാറ്റ്സ് ചേച്ചി, എന്നെയും ഇനിയും തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചൈത്രക്കുട്ടി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്. അപ്പം തുടർന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ മൈ ക്രാഫ്റ്റ് ബൈ അച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് 3R. പിന്നെ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ചോക്ലേറ്റ്. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് എപ്പോഴും മഞ്ചാണ് കേട്ടോ. മഞ്ച എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ തിന്നും, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെർ ഈസ് യുവർ പ്ലേസ്, ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓഗി വൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ചോദിച്ചത് എങ്ങനെയാണ് ബോട്ടിലാർട്ട് ഐഡിയാസ് കിട്ടുന്നതെന്നാണ്. ബോട്ടിലാർട്ട് ഐഡിയാസ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഏതൊരു കാര്യമാണെങ്കിലും, ഇപ്പം നമ്മളൊരു ഡ്രസ്സിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് അത് നമ്മുടെ ബോട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. എന്തെങ്കിലും പുതിയൊരു ഡ്രസ്സ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റിലുള്ള ഡിസൈൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാറുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ, ഇപ്പോൾ ഒരു ഫാൻസിയിൽ പോയാൽ തന്നെ അവിടെ എന്തെങ്കിലും വാൾഡെക്കർ കണ്ടിരുന്നെങ്കിൽ അത് നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ചോദിക്കുന്നുണ്ട് ബോട്ടിലാർട്ട് ചെയ്യാൻ പിസ്താഷ്യൽ വെച്ചിട്ട് ചെയ്യോ, അല്ലെങ്കിൽ വുളൻ ത്രെഡ് വെച്ചിട്ട് ചെയ്യോ, അല്ലെങ്കിൽ ട്രീ ഡ്രോയിങ് ചെയ്യോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ബോട്ടിലാർട്ട് ഐഡിയാസിനൊന്നും അത്ര വലിയൊരു എന്താ പറയുക, അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പേഴ്സണലായിട്ടും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, ബോട്ടിലാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഷോബി ഷോബിയാണ്. ഫാബ്രിക് ഗ്ലൂ വെച്ച് സ്റ്റോൺ ഡ്രസ്സിൽ മാത്രമാണോ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നത്? ബോട്ടിലാട്ട് വാൾഡേക്കർ ഇതിനൊക്കെ യൂസ് ചെയ്യാമോ എന്നാണ്. അതിനും യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ ആ ഒരു ഫാബ്രിക് ഗ്ലൂ നമുക്ക് ബോട്ടിലാട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ അലീന കുന്നത്താണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് വാർണിഷ് ഈസ് ദ ബെസ്റ്റ്, പിക്ചർ വാർണിഷ് ഓർ ക്ലിയർ വാർണിഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം രണ്ട് വാർണിഷിനും അതിൻ്റെതായ മെറിറ്റും ഡിമെറിറ്റ്സും ഉണ്ട്. അപ്പം ക്ലിയർ വാർണിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽസിനാണ് നമുക്ക് ക്ലിയർ വാർണിഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം അതിൻ്റെ കളർ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു യെല്ലോയിഷ് ഷെയ്ഡാണ് നമ്മുടെ ആ ഒരു ക്ലിയർ വാർണിഷിനുള്ളത്. അപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിനൊക്കെ, നമ്മൾ പെയിൻറ്റ് ചെയ്ത ബോട്ടിലിനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കളറ് ഒരു യെല്ലോ കളറിലോട്ടേക്ക് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിലിനാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നല്ലൊരു ഗ്ലൈസിങ്ങും പിന്നെ ആ ഒരു ബോട്ടിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, എത്ര കാലത്ത് വേണമെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു മെറിറ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ പിക്ചർ വാർണിഷ് നമുക്ക് പ്രത്യേകിച്ച് ഓയിൽ പെയിൻറ്റിങ്ങിനാണ് യൂസ് ചെയ്യാൻ പറ്റുക, അത് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ ചില സമയത്ത് അക്രിലിക് പെയിൻറ്റിൻ്റെ ആ കളറൊക്കെ ചേഞ്ച് ആവാൻ, കളറ് സ്മഡ്ജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ വൈറ്റ് സർഫസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പിക്ചർ വാർണിഷ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ക്ലിയർ വാർണിഷിൻ്റെ അത്ര ഒരു ഗ്ലൈസിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ഷൈനിങ്ങോ ഒന്നും നമ്മുടെ പിക്ചർ വാർണിഷിന് കിട്ടൂല കേട്ടോ. അപ്പോൾ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്ന ആളുടെ കയ്യിൽ ഈ രണ്ട് വാർണിഷും എന്തായാലും മസ്റ്റാണ്, എന്തായാലും യൂസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ദേവൂസ് ക്രിയേഷനാണ് ചോദിച്ചിട്ടുള്ളത്, ബേസ് കോട്ട് വൈറ്റ് ഒരു കോട്ട് എന്തിനാണ് അടിക്കുന്നതെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പം ഞാൻ ബേസ് കോട്ടൊക്കെ വൈറ്റ് കളർ കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ബോട്ടിലിനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് കളറാണോ ബേസ് കോട്ട് കൊടുക്കാണ്ട് നമ്മളിപ്പം ഏത് കളറാണോ കൊടുക്കുന്നത് അതൊരു 3-4 തവണ ഒക്കെ കൊടുക്കേണ്ടി വരും. ആദ്യം ഒരു വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 2 കോട്ട് പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളർ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കളർ ലാഭിക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യും. പിന്നെ വൈറ്റ് കളർ കൊടുക്കാണ്ട് നമ്മൾ ചെയ്യുമ്പം അതിനൊരു ഫിനിഷിംഗ് കുറവ് പോലെ ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ വൈറ്റ് കളർ ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പേര് യൂട്യൂബ് ജേണി പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാം, കാരണം അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ലാഗായി പോകും നമ്മുടെ വീഡിയോ, അപ്പോൾ നിങ്ങൾക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും കാണേണ്ട ഒരു വീഡിയോ യൂട്യൂബ് ജേണിയാണ്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതും ഇതുപോലെ തന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി യൂട്യൂബ് ജേണി ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.